ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു അനുഭവം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഒരു അംഗീകാരം തരുന്ന രീതിയിൽ ഈ വർക്ക് ഇത്രയും നന്നായിട്ട് കാണിച്ച ആദ്യത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ അതല്ല ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വളരെ ഡിസിപ്ലിൻഡ് ആണ്. മമ്മൂട്ടിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് പോലീസിലില്ല. മേലുദ്യോഗസ്ഥരുടെ തിരിച്ചു സംസാരിക്കാനൊന്നും പറ്റില്ല, അത് ഒരാരും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ സിനിമ ഞങ്ങൾക്ക് ആ വണ്ടി കടപ്പോ വീട്ടിൽ ഒരുപാട് രസകരമായ ഓർമ്മകൾ. അനൂപ്പുരുള്ള ജോൺ എസ് പി ആയിരുന്നപ്പോ ഞാൻ അന്നവിടുത്തെ ഡി ഐ ജി ആയിരുന്നു. അന്നാണ് ഈ വാഹനം ഇവർക്ക് സമ്മാനിക്കപ്പെടുന്നത്. ഈ ജോലിക്ക് അനൂപ്പുര ഡൽഹിയിലെ ഡെപ്യൂട്ടേഷനിലാണ്. അയാളെ ഈ സമയത്ത് ഓർക്കാതിരിക്കുന്നത് ശരിയല്ല. എന്തായാലും വളരെ നല്ലൊരു ചിത്രീകരണം, വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ പോലീസിനെ നല്ല രീതിയിൽ പ്രതിഷ്ഠിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം. സാർ മാത്രല്ല കേട്ടോ, എല്ലാ ഇവരുടെ സ്കോറിലും എല്ലാ മെമ്പേഴ്സും ഞാൻ മിസ്സും സാറിലുണ്ട്. അതിനെ നമ്മള് ബേബി സാറിന് മാത്രല്ല എല്ലാ പേരിലും. അതെ, ഇപ്പൊ ഒരു സെക്കൻഡ്, ബേബി സാറ്, ജയേട്ടൻ, സുനിച്ചേട്ടൻ, ഇതൊക്കെ നമ്മുടെ സ്കോട്ട് മെമ്പേഴ്സാണ്. ഒന്ന് രണ്ട് ബീഹാറിലെ പോയിരിക്കുന്ന ഒരു ടീമായി പറഞ്ഞത് അമ്പതിനെ ഉൾപ്പെടുത്താൻ പറ്റാത്ത അത് മനസ്സിലായി. വളരെ റിയലിസ്റ്റിക് ആണ്, വളരെ റിയലിസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് വളരെ വളരെ റിയലിസ്റ്റിക് ആണ്. പിന്നെ ഈ മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന പോലുള്ള അടിയിടിയൊക്കെ ഉണ്ടാക്കണം ആഗ്രഹമുണ്ട്. ചിലപ്പോ ഞങ്ങളിങ്ങനെ അടിച്ച് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഒരുപാട് പരിക്കുകളുമായിട്ടാണ് ഞങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷെ എന്തായാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവി. ഇത് ജനങ്ങളുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചുള്ള ഇമേജ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് തർക്കമില്ല. പിന്നെ ഒരു കാര്യം ഞാനിപ്പോ തമാശയായിട്ട് ഞാൻ പണ്ട് എന്നെ പോകുന്നിട്ടുണ്ട് തലശ്ശേരി വെച്ചിട്ട്. അത് തൊട്ട് എന്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ഇവര് ഓരോരുത്തർക്കും ഉണ്ടാവും ശോകത്തിനൊക്കെ എത്തുന്നതിന് വേണ്ടി. ഞാനിപ്പോ റോണിയോട് പറയായിരുന്നു, ഈ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോ ഒരു മ്യൂസിക് കിട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഞാൻ റോണിയോട് ചോദിക്കായിരുന്നു. മമ്മൂട്ടിക്ക് മാത്രമേ മ്യൂസിക്കിന്റെ സൗകര്യം കിട്ടുന്നുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ തോക്ക് അതൊന്നും പറയാതിരിക്കാന്നല്ലേ. പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വെടിവിളിക്കാൻ പറ്റാത്തതുകൊണ്ടിരിക്കാൻ പോകുന്നതുകൊണ്ട് സാറിന്റെ മുന്നിൽ വരുമ്പോ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ സിനിമ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനുകൾ? ഞാൻ ഇതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിഞ്ഞത് റോണിയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് പുറമെ അറിഞ്ഞത്. തുടക്കം മുഴുവൻ ഇവരെല്ലാരും കൂടിയാണ്, ഇവരുടെ ബേബിയിട്ടാണ് ആദ്യം ചെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പം അപ്പൊ പോലെ നമ്മളിങ്ങനെ പലരും പലപ്പോഴും നമ്മളെ സമീപിക്കാറുണ്ട് പല പോലീസ് കഥകൾ ചെയ്യാൻ. ഇത്ര നന്നായിട്ട് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് നമ്മൾ വലിയ താല്പര്യം കാണിക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞ അവസാനം വന്ന് ഒന്നുകിൽ ഒരു കൊച്ചിൻ അനീഫയുടെ ഹാസ്യ കഥാപാത്രം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അതിഭാവുക കഥാപാത്രങ്ങളല്ലാതെ ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് വളരെ ദുർലഭമായി കണ്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. 100% കരിയറിൽ, എന്റെ കരിയറിൽ ഇദ്ദേഹത്തിന്റെ കരിയറിലുള്ള ട്രിബ്യൂട്ട് എന്നുള്ളതല്ല, ഇത് പോലീസിന് മൊത്തമുള്ള ഒരു ട്രിബ്യൂട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തിപരമല്ലത്, ഇത് എന്ന് പറഞ്ഞാൽ പോലീസ് സേനയ്ക്ക് മുഴുവനുള്ള ഒരു അംഗീകാരമാണ്. ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് അൺസങ് ഹീറോസ് ഉണ്ട്. ഇപ്പം ബേബി ഇവരെല്ലാരും വാഴ്ത്തി, നല്ല കാര്യം, ഞങ്ങളെല്ലാവരെയും നിങ്ങൾ ആദരിക്കുന്നൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് പൊലിഞ്ഞു പോയിട്ടുണ്ട്, പരിക്കുപറ്റി കിടക്കുന്നവരുണ്ട്, പുറത്ത് പറയാൻ പറ്റാതെ കേസുകൾ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇപ്പൊ ഷൗക്കത്തിനോട് ചോദിച്ചറിയാം എത്ര പ്രൈവറ്റ് കേസ് നേരിടുന്നുള്ളത്. എനിക്ക് 16 പ്രൈവറ്റ് കേസ് നേരിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചീത്ത പേര്, നമ്മൾ മനസ്സറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടും ഈ തരത്തിലൊരു അംഗീകാരം കിട്ടിയതിൽ ചെറിയ നല്ല സന്തോഷം. അതിന് ഈ ട്രൂനെയും ഈ എന്താ പറയാണ് അതിനുള്ള കാശ് ഞങ്ങൾ എടുത്തില്ല. ഇവരെല്ലാരും തയ്യാറാവണെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ ഇഷ്ടംപോലെ കഥകളുണ്ട്. ഇനിയും ഇനിയും പുറത്ത് പറയാൻ പറ്റുന്ന കഥകള്, റിട്ടയർ ചെയ്താൽ മാത്രം പറയാൻ പറ്റുന്ന വേറെ കുറച്ച് കഥകൾ, ഒരുപാട് കഥകളുണ്ട്. ആ കഥകളെല്ലാം ജനസമക്ഷത്തിൽ എത്തിയിട്ട് പോലീസിന്റെ സേവനത്തിനെ ജനങ്ങൾ കുറച്ചുകൂടെ അംഗീകരിക്കുന്ന ഒരു കാലം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. തുടക്കം തന്നതിന് വളരെ നന്ദി പറയുന്നു. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം.
പ്രതീക്ഷിക്കുന്നു.